ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ഇനിയും 60 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി പറയാനുള്ളത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി 60 ദിവസത്തേക്ക് ഒരു ടൈം ടേബിൾ തയ്യാറാക്കി കൊടുക്കാമോ എന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തും വാട്സപ്പിലൂടെയൊക്കെ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ പരീക്ഷയുടെ പരീക്ഷാ തീയതി പി എസ് സി പ്രഖ്യാപിച്ച ആ സമയത്ത് 90 ദിവസത്തേക്കുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ തന്നെ നിങ്ങൾ തുടർന്നും പഠിക്കാൻ ഉപയോഗിച്ചാൽ മതി. ആ ടൈം ടേബിൾ വീഡിയോ നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ആ ടൈം ടേബിളിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ആ ടൈം ടേബിളിൻ്റെ പി ഡി എഫ് അവിടെ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. ആദ്യമായി, നിങ്ങൾ ഇതുവരെ പഠിച്ച സമയക്രമത്തിൽ ഒരു മാറ്റം വരുത്തണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ 90 ദിവസത്തേക്കുള്ള ടൈം ടേബിൾ വെച്ചാണല്ലോ പഠിച്ചിരിക്കുന്നത്. അതിൽ 30 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 60 ദിവസത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ വേഗത അല്പം കൂട്ടണം, സമയം കൂട്ടണം, ഒരു ഗിയർ ചേഞ്ച് ചെയ്യുക. അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായും നിങ്ങൾ ഇതുവരെ പഠിച്ച സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് പഠിക്കാനായി മാറ്റിവെക്കുന്ന സ്വഭാവം പല ഉദ്യോഗാർത്ഥികൾക്കുമുണ്ട്. അതായത്, ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് പാടായിട്ട് തോന്നാം, മനസ്സിലാകാത്ത ഭാഗങ്ങൾ വരാം. അതൊക്കെ നമുക്ക് അവസാനം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായി പഠിക്കാം എന്ന് കരുതി നിങ്ങൾ മാറ്റിവെക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഭരണഘടന പഠിക്കുമ്പോൾ ആർട്ടിക്കിളുകൾ, ഭരണഘടനാ ഭേദഗതികൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചില കട്ടി കൂടിയ ഭാഗങ്ങളും നിങ്ങൾക്ക് ദഹിക്കാത്ത ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ ഭാഗം നമുക്ക് പരീക്ഷ അടുക്കുന്നതിന് മുമ്പായി പഠിക്കാമെന്ന് കരുതി മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ആ ഭാഗങ്ങളൊക്കെ തന്നെ ഇനിയും വരാനിരിക്കുന്ന 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ഇനി 60 ദിവസമാണുള്ളത്. അതിൽ ഏറ്റവും അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു തീർക്കാൻ ശ്രദ്ധിക്കണം. കാരണം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള 30 ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ പഠിക്കാൻ പോകരുത്. ഈ 30 ദിവസം നമ്മൾ പുതുതായി പഠിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അത് കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ, നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങളും വിട്ടുപോയതുമായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഈ വരുന്ന 30 ദിവസത്തിനുള്ളിൽ തന്നെ പഠിച്ചു തീർക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നിങ്ങൾ റാങ്ക് ഫയൽ ഒക്കെ വെച്ചായിരിക്കുമല്ലോ പഠിക്കുന്നത്. ഇപ്പോൾ ഈ റാങ്ക് ഫയലുകളിലെ ആ പോർഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ടോപ്പിക്, അതായത് വിഷയങ്ങൾ, ആ വിഷയങ്ങൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏതെങ്കിലും ഭാഗം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം കുറയുന്നതിനൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഈ വരുന്ന 30 ദിവസം കൊണ്ട് തന്നെ എല്ലാ ഭാഗവും നിങ്ങൾ എല്ലാ പോർഷനും കവർ ചെയ്ത് പോയിരിക്കണം. അങ്ങനെ പോകുമ്പോൾ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ കടന്നു വരും. അപ്പോൾ അത് ഒന്നുകൂടെ വായിക്കേണ്ട അവസ്ഥ വരാം. ചിലപ്പോൾ അത് രണ്ടാവർത്തി വായിക്കേണ്ട വരാം. സംശയങ്ങൾ ഉണ്ടാകാം, അത് വീണ്ടും വായിക്കേണ്ട വരാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ അത് അതിൻ്റെ പുറകെ പോകാതെ അടുത്ത ഭാഗത്തോട്ട് കടന്നു തന്നെ പോവുക. ഇങ്ങനെ വരുന്ന ആ ഭാഗങ്ങൾ, സംശയം വരുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ പാടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ അത് നിങ്ങളൊരു നോട്ട് ബുക്കിലേക്ക് കുറിച്ച് വെക്കുക. ഇതെപ്പോഴാണ് പിന്നെ പഠിക്കുന്നത്? ഇത് ഈ 30 ദിവസത്തിന് ശേഷം, അതായത് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള 30 ദിവസം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഈ സംശയമുള്ള വിഷയങ്ങൾ എടുത്ത് തറവാക്കി പഠിക്കാവുന്നതാണ്. പിന്നെ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ കഴിഞ്ഞ 1 വർഷക്കാലം പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും, അതായത് നിങ്ങൾ എഴുതുന്ന ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എൽ ഡി സി പോലുള്ള അതിന് സമാനമായ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ
ക്വസ്റ്റ്യൻ പേപ്പറുകൾ ശേഖരിച്ച് ആ ക്വസ്റ്റ്യനുകൾ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും വേണം. അപ്പോൾ ആൻസർ കീയും ക്വസ്റ്റ്യനും ഒക്കെ തന്നെ നിങ്ങൾക്ക് പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ശേഖരിച്ചിട്ട് നിങ്ങൾ അത് ഒരു പരീക്ഷ ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്ന ലാഘവത്തോടുകൂടി തന്നെ ഒന്നേകാൽ മണിക്കൂർ എടുത്ത് നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാന ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പി എസ് സിയുടെ നിലവിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കാനുള്ള ഒരു പരിശീലനവും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതിലുപരി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷയോടുള്ള പേടി മാറിക്കിട്ടും, കൂടാതെ ടെൻഷനൊക്കെ പരീക്ഷയോടുള്ള ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഒഴിവാകും എന്നതാണ്. ഈ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പരീക്ഷ എഴുതുന്നത് പോലെ പരിശീലിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാന നേട്ടം. ഇപ്പോൾ പഠന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. പഠിക്കുന്ന സമയം കൂടുതൽ കണ്ടെത്തി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇനിയുള്ള ഈ രണ്ട് മാസങ്ങൾ വളരെ നിർണായകമാണ്. വളരെ ആത്മാർത്ഥമായി തന്നെ ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസേനയുള്ള ആ സ്വഭാവ സവിശേഷതകളിൽ ഉണ്ടാകുന്ന ഒരു നിയന്ത്രണങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾക്ക് ഈ വെക്കേഷൻ സമയമാണ്. ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഒരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്യുകയായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ ടൂറിന് അവരുടെ കൂടെ പോകാതിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിഷമമുള്ള കാര്യമൊക്കെയാണെന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ഈ പരീക്ഷ കഴിഞ്ഞ് ടൂറിന് പോകാം. അപ്പോൾ കഴിവതും നമ്മൾ വീട്ടിലെ അച്ഛനമ്മമാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് ഈ ടൂറ് നീട്ടി അവരോട് പറഞ്ഞ് നമ്മൾ ആ ടൂറ് നീട്ടി വെക്കാൻ ശ്രമിക്കണം. കാര്യം അവർ ടൂറിന് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം നമ്മുടെ മനസ്സ് ചിലപ്പോൾ അവരുടെ കൂടെ ടൂറിലായിരിക്കും. അപ്പോൾ ആ ടൂറ് മാറ്റി വെക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ അവർ മാറ്റി വെക്കുന്നതിൽ അവർ പോവുകയാണെങ്കിൽ നിങ്ങൾ അവർ പൊക്കോട്ടെ, നമ്മളിവിടെ ഇരുന്ന് പഠിക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഈ കുടുംബപരമായി ഉണ്ടാകുന്ന ചില ചടങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഈ ചടങ്ങുകൾക്ക് കഴിവതും നിങ്ങൾ പോകാതിരിക്കുക. എന്നാൽ ഇത് പൂർണ്ണമായും പോകരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഒഴിവാക്കാൻ പറ്റാത്ത ചടങ്ങുകളുണ്ടെങ്കിൽ അതിന് പോവുക തന്നെ വേണം. പക്ഷെ അതിന് ആ ചടങ്ങിന് ജസ്റ്റ് ഒന്ന് പോവുക, അവിടെ ഒന്ന് മുഖം കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരിക. അപ്പോൾ നമ്മുടെ ചിന്തയൊക്കെ എപ്പോഴും നമ്മുടെ പരീക്ഷയെക്കുറിച്ചായിരിക്കണം. അപ്പോൾ പരീക്ഷയെ ആത്മാർത്ഥമായി പരീക്ഷയെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ പോയി അവിടെ നിന്ന് സമയം കളയാൻ തോന്നത്തില്ല. പിന്നൊരു കാര്യം പ്രത്യേകിച്ച് ആൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കൂട്ടുകൂടുന്നതും വൈകിട്ടുള്ള കറക്കവും പിന്നെ സിനിമയ്ക്ക് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ രണ്ട് മാസക്കാലത്തേക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഒരു സിനിമ രണ്ടര മണിക്കൂറത്തെ കാര്യമുള്ളൂ, ഒരു സിനിമ കണ്ടെന്ന് കരുതി എന്ത് സംഭവിക്കാനാണ്? നമ്മൾ രണ്ടര മണിക്കൂറുള്ളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിൽ ഈ സിനിമ ഇങ്ങനെ തങ്ങി നിൽക്കും. ആ സിനിമയെ കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഉറപ്പായിട്ടും അന്നത്തെ ദിവസവും ചിലപ്പോൾ പിറ്റേ ദിവസവും ചിലപ്പോൾ പഠിക്കാനൊക്കെ പറ്റിയെന്ന് വരത്തില്ല, നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ മാറ്റി വെക്കുക, കൂട്ടുകെട്ടുകൾ, വൈകുന്നേരമുള്ള കറക്കങ്ങൾ, ഇതൊക്കെ രണ്ട് മാസത്തേക്ക് ഒഴിവാക്കുക. പൂർണ്ണമായും ഒഴിവാക്കണം എന്നല്ല പറയുക, രണ്ട് മാസത്തേക്ക് ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ടൊരു വില്ലൻ എന്ന് വേണം പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് മൊബൈൽ ഫോൺ എന്ന് പറയും. ഭാഗ്യത്തിന് ഞാനൊക്കെ ബി എസ് സി പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം രണ്ട് മാസത്തേക്ക് ഒന്ന് പരിമിതപ്പെടുത്തുന്ന വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ രണ്ട് മാസത്തേക്ക് മൊബൈൽ ഉപയോഗിക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം മൊബൈൽ ഉപയോഗിക്കാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ മൊബൈൽ ഉപയോഗിക്കാതെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഒരു രണ്ട് മാസത്തേക്ക് ഞാൻ നോക്കത്തില്ല, ഓപ്പൺ ചെയ്യത്തില്ല എന്നൊരു ശബ്ദം നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് ഈ മൊബൈലിലേക്ക്, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കൈ അറിയാതെ മൊബൈലിലേക്ക് പലപ്പോഴും പോകുന്നൊരു ടെൻഡൻസി ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുക തന്നെ വേണം. പിന്നെ കോളുകളൊക്കെ വരാം. വില്ലനായിട്ട് ചിലപ്പോൾ സുഹൃത്തുക്കളുടെ കോൾ, അവർ വിളിച്ചാൽ ചിലപ്പോൾ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ജസ്റ്റ് രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് എന്തെങ്കിലും അസൗകര്യം പറഞ്ഞ് അങ്ങ് വെച്ചേക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ പ്രധാനമായും പറയാനുള്ള ഭക്ഷണ കാര്യങ്ങളും ഉറക്കവും ഒക്കെ നിങ്ങൾ ഭക്ഷണ ഈ ചൂട് സമയമൊക്കെ ആണ് നിങ്ങൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ കുടിക്കുക, ഭക്ഷണമൊക്കെ ആവശ്യത്തിന് മാത്രം ഭക്ഷണമൊക്കെ കഴിച്ച് അസുഖങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കുക.
ഈ അസുഖമൊക്കെ വന്ന് നമുക്ക് രണ്ടു മൂന്ന് ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ ഉറക്കം നിന്ന് ഒരുപാട് സമയം ഉറക്കം നിന്ന് പഠിക്കരുത്, അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ഈ ജോലിക്ക് പോകുന്നവരുണ്ടല്ലോ, സ്വകാര്യ മേഖലയിലൊക്കെ ജോലിക്ക് പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ രീതികളൊക്കെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അവര് ചെയ്യേണ്ട ഒരു കാര്യം, കഴിയുമെങ്കിൽ നിങ്ങൾ 1 മാസത്തേക്ക് ആ സ്ഥാപനത്തിൽ നിന്നും ലീവ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ പിണങ്ങിയൊന്നുമല്ല, ആ മേലുദ്യോഗസ്ഥനോട് സൗഹൃദപൂർവ്വം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ആണ്, സാറ് അനുവദിക്കണം. അപ്പൊ ഒറ്റയടിക്ക് എടുക്കണമെന്നില്ല, ഇപ്പോൾ ഒരു 10 ദിവസം എടുത്തു, പിന്നെ 10 ദിവസം ഗ്യാപ്പ് ഇട്ടു. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട, നിങ്ങൾക്കൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവും, ഞാൻ ആ സ്ഥാപനത്തിൽ 1 മാസം ജോലിക്ക് പോയില്ല എന്ന് കരുതി ആ സ്ഥാപനം പൂട്ടിപ്പോകുന്നോ ഇല്ലാതാകുന്നു. ഒരിക്കലും ഇല്ല, നമ്മൾ ഒന്നോ രണ്ടോ പേര് ജോലിക്ക് എന്നില്ലെന്നും പറഞ്ഞ് ഒരു സ്ഥാപനവും പൂട്ടിപ്പോത്തില്ല, സ്ഥാപനമൊക്കെ അവര് നടത്തിക്കോളും. പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവിടെ ചിലർക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ്, ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ആത്മാർത്ഥത ഈ സ്വകാര്യ മേഖലയെ കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, ഈ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ആത്മാർത്ഥത ഒട്ടും തിരിച്ച് ആ മാനേജ്മെന്റ് നിങ്ങളോട് കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല, കാണിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ ലക്ഷ്യം നിങ്ങൾക്ക് സർക്കാർ ജോലി മാത്രമായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ത്യാഗമൊക്കെ സഹിക്കാൻ നിങ്ങൾ ഒക്കെങ്കിൽ ലീവ് എടുക്കാൻ അഥവാ ലീവ് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കും ഒക്കെ യാത്രാ മധ്യയിലൊക്കെ നിങ്ങൾ ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കുക. പിന്നെ വീട്ടിൽ വന്നാലും വീട്ടുകാരെയൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് 2 മാസമേ ഉള്ളൂ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ജോലി എന്ന് പറയുന്നത്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ നടത്തിക്കോളാം, ജോലിയൊക്കെ ചെയ്തോളാം. 2 മാസത്തേക്ക് വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടൊക്കെ ഒന്ന് ചെയ്യിക്കാൻ, നടക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അതൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നത് ആ രീതിയിലൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുവരേണ്ട സമയമാണ്. അപ്പം ഇതുവരെ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം നമ്മൾ ഈ 2 മാസം കൊണ്ടുവരണം, എന്നാലും നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും കൂടുതലായി നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം നിങ്ങൾ ഉയർത്തുക തന്നെ വേണം. അങ്ങനെ ഉയർത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ നിങ്ങളെ സഹായിക്കാനായി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനും VO എക്സാമിനും വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളും പിന്നെ PSC ഇഷ്ട വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ ഈ ചാനലിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.